നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റിയാദ് സീസൺ കപ്പിൽ ഇന്റർ മയാമിയെ തകർത്ത് തരിപ്പിടമാക്കി അൽ നസർ. ഏകപക്ഷീയമായ 6 ഗോളുകൾക്ക് മയാമിയെ അൽ നസർ പൊട്ടിച്ചു വിടുമ്പോൾ ഹാട്രിക് നേടി ആൻഡേഴ്സൺ ടാലിസ്ക. കളിക്ക് ശേഷം ആൻഡേഴ്സൺ ടാലിസ്ക കൃത്യമായിട്ട് പറഞ്ഞു, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു എന്ന്. ഗോളടിച്ചിട്ട് സിയു സെലിബ്രേഷനൊക്കെ അദ്ദേഹം കാണിക്കുന്നത് നമ്മൾ കണ്ടു. ക്രിസ്ത്യാനോ കൂടി ഈ അൽ നസർ ടീമിൽ ഇന്റർ മയാമിക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? മുഹമ്മദ് മറന്റെ സ്ഥാനത്ത് ക്രിസ്ത്യാനോയും ടാലിസ്കയും ആയിരുന്നേനെ മുന്നേറ്റങ്ങൾ നയിക്കുക? തീർച്ചയായിട്ടും ഇപ്പോൾ 6 ഗോളുകൾ എന്നുള്ളത് അതിനേക്കാൾ വർദ്ധിക്കുമായിരുന്നു എന്നാണ് പലരും നിരീക്ഷിക്കുന്നത്. എന്തായാലും ഇന്റർ മയാമിക്ക് ആൻഡേഴ്സൺ ടാലിസ്കയും മുഹമ്മദ് മറനും ചേർന്നുള്ള മുന്നേറ്റ നിരയെ തന്നെ തടയാൻ ബുദ്ധിമുട്ടായി. ഒട്ടാവിയോയുടെ മികവ് കൂടി ചേരുമ്പോൾ അവരാകെ വലഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കളി കഴിഞ്ഞതിന് ശേഷം ടാലിസ്ക പറഞ്ഞ വാക്കുകൾ നോക്കാം. അദ്ദേഹം പറയുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ ഞങ്ങളോടൊപ്പം ഇന്നത്തെ ദിവസം കളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും ഈ കളിയെ ഞങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കണ്ടത്. കാരണം എഫ് സി ഏഷ്യൻ കപ്പിനുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ടീമിന് ഇത്തരം ഫ്രണ്ട്ലി മത്സരങ്ങൾ ഗുണം ചെയ്യും എന്നാണ് ആൻഡേഴ്സൺ ടാലിസ്ക പറയുന്നത്. ഇപ്പം ചൈനീസ് ടൂറ് ഇന്റർ മയാമിക്കെതിരെയുള്ള കളിക്ക് മുമ്പ് അൽ നസർ ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. പക്ഷേ ചൈനയിൽ ആ മത്സരങ്ങൾ നടന്നില്ല. അപ്പം ഏതാണ്ട് 1 മാസത്തിന് ശേഷമാണ് അൽ നസർ കളിക്കാനിറങ്ങിയത്. എന്നിട്ടും ഇന്റർ മയാമിക്കെതിരെ അവർ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അൽ നസറിൻ്റെ താരങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മികച്ച പ്രകടനം ഒട്ടാവിയോ, 8.5 അദ്ദേഹത്തിന് നൽകിയിരുന്ന റേറ്റിംഗ്. അതുപോലെ ആൻഡേഴ്സൺ ടാലിസ്കയ്ക്ക് 10-ൽ 10 റേറ്റിംഗ് ആണ് sofascore.com നൽകുന്നത്. ബ്രസോവിച്ച് 7.6. റൈമറിക് ലാപ്പോട്ട് ഒരു കിടിലൻ ഗോൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് കൊടുത്തത് 8. ആൻഡേഴ്സൺ ടാലിസ്ക 10-ൽ 10 റേറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്രയും മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. 81 മിനിറ്റ് കളിച്ചിട്ട് അദ്ദേഹം 3 ഗോളുകൾ നേടി, 47 ടച്ചുകൾ, 27 പാസുകളിൽ 24 ആക്യുറേറ്റ്, 89% പാസിംഗ് ആക്യുറസി, 2 കീ പാസുകൾ, 4 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. 4 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളിൽ 4 അദ്ദേഹം വിജയിക്കുകയുണ്ടായി. ഗ്രൗണ്ട് ഡ്യുവൽസ് 9-ൽ 6 അദ്ദേഹം വിൻ ചെയ്യുകയുണ്ടായി. എരിയൽ ഡ്യുവൽസ് 3-ൽ 2 അദ്ദേഹം വിൻ ചെയ്യുകയുണ്ടായി. അങ്ങനെ മിന്നുന്ന പ്രകടനമാണ് ഇന്റർ മയാമിയെ പിച്ചി ചീന്തിയതിൽ സുപ്രധാനമായിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ട് ആൻഡേഴ്സൺ ടാലിസ്ക. ടാലിസ്ക പറയുന്നു, ഞങ്ങളോടൊപ്പം ക്രിസ്ത്യാനോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.